ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എക്സസൈസ് 13.1 23rd തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നോക്കുക, ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സ് വെർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x പ്ലസ് 3 വൻ എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് പ്ലസ് 1 വൻ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താ, ബ്രേക്ക് ആയിട്ടാണ് കിട്ടുന്നത്. അതായത് ഇതൊരു പീസ് വൈസ് ഫംഗ്ഷനാണ്. 0 ചെറുതായിട്ടുള്ള വാല്യൂസൊക്കെ എടുക്കുമ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 2x പ്ലസ് 3, 0 വലിയ വാല്യൂസിനൊക്കെ ഫംഗ്ഷൻ എന്താണ്, 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ ഇങ്ങനത്തെ പീസ് വൈസ് ഫംഗ്ഷൻ്റെ കേസിലൊക്കെ നമുക്കിങ്ങനെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കും. അവർ തമ്മിൽ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നും പറയും. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞ എന്തായിരുന്നു, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ആണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അല്ലേ. ഇപ്പോൾ പാർട്ട് വണ്ണിൽ നമ്മൾ പറഞ്ഞതായിരുന്നു, ഇപ്പോൾ 0 ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഒരു പോയിൻ്റ് എടുക്കുക. ലെറ്റ് ഇറ്റ് ബി മൈനസ് 0.01 അല്ലേ. ഇപ്പോൾ 0 ചെറിയ നമ്പേഴ്സാണ് 0 ലെഫ്റ്റ് സൈഡിലുള്ളത് അല്ലേ. ഇപ്പോൾ എക്സ് എന്ന് പറയണത്, ഈ എക്സ് എന്ന് പറയണത് ലെസ് ദാൻ 0 ആണ്. ഇപ്പോൾ ഈ കേസിൽ ഫംഗ്ഷൻ എന്ന് പറയണത് ഏതാണ്, എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷൻ എന്ന് പറയണത് എന്താണ്, 2x + 3 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഈ വാല്യൂ മൈനസ് 0.01 എന്ന് പറയണത് ഈ എക്സിൻ്റെ ഭാഗത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും അല്ലേ. ഇപ്പോൾ 2 × −0.01 + 3. ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടും. ഇനി ഇതേപോലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എങ്ങനെ കാണാറുള്ളത്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 + f(x) ചെയ്യും അല്ലേ. ഇപ്പോൾ 0 റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഒരു വാല്യൂ ചൂസ് ചെയ്യും. ലെറ്റ് ഇറ്റ് ബി 0.01 അല്ലേ. ക്ലോസ് ആയിട്ട് കിടക്കുന്ന പോയിൻറ്റ്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ 0.01 എന്ന് പറയുന്നത് 0 വലുതാണ് അല്ലേ. എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ കേസിൽ. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ട ഫംഗ്ഷൻ എന്താ, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 3 × x + 1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ എക്സിൻ്റെ ഭാഗത്ത് 0.01 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടും. അപ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും നമ്മൾ ഇങ്ങനെയാണ് വണ്ണിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് ഒരു ഫോർമുല വെച്ചിട്ടാണ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റിന് ഒരു ഫോർമുല ഉണ്ട്, അതേപോലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിന് ഒരു ഫോർമുല ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇപ്പോൾ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും 3 റൈറ്റ് ഹാൻഡ് ലിമിറ്റും 3 കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റും, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയണത് ഈക്വൽ ടു 3. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഫോർമുല എന്താണെന്ന് നോക്കാം, അത് കഴിഞ്ഞ് ബാക്കിയുള്ള പ്രോബ്ലംസൊക്കെ ചെയ്യാം. അപ്പോൾ ഫോർമുല വെച്ചിട്ടാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a − f(x) ഇസ് ഈക്വൽ ടു ലിമിറ്റ് h → 0 f(a − h) ആണ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. അപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഒരു പോയിൻ്റ് ആണ് എടുക്കേണ്ടത് അല്ലേ. ഈ പോയിൻ്റ് എന്ന് പറയണത് എനെക്കാട്ടും എന്താണ്, ചെറുതാണ്. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന കാരണം ഇതെന്തായിരിക്കും, എനെക്കാട്ടും ചെറുതായിരിക്കും അല്ലേ. അത് ചിലപ്പോൾ ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പോയിൻറ്റിനെ a − h എന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കിടക്കുന്ന ഈ എക്സ് എന്ന് പറഞ്ഞ പോയിൻ്റ് നമ്മൾ എടുക്കുന്നത് a − h ആയിട്ടാണ്. h എന്ന് പറയണതോ ഒരു കുഞ്ഞൊരു വാല്യൂ ആണ്, 0.001 അല്ലെങ്കിൽ 0.0001. അപ്പോൾ അത്രയ്ക്കും ചെറിയൊരു വാല്യൂ ആണ് h. അപ്പോൾ നമ്മൾ ഈ എക്സ് ഈ പോയിൻ്റ് ആണ് നമ്മുടെ എക്സ് −h എന്ന് എടുക്കുകയാണ്. ഓക്കെ, ഇവിടെ നമുക്കറിയാം x → a. എക്സ് എങ്ങോട്ട് ടെൻഡ് ചെയ്യുന്നു, എയിലേക്കാണ് ടെൻഡ് ചെയ്യണത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമുക്ക് a − h ആയിട്ട് നമ്മൾ എടുത്തു, ദാറ്റ് → a എന്ന് കിട്ടി. അപ്പോൾ −h എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടും, −h → a. ഈ a ഇങ്ങോട്ട് വരുമ്പോൾ −a, സോ −h → a − a = 0. അപ്പോൾ h → 0 എന്ന് കിട്ടി. അപ്പോൾ ആസ് x → a h → 0 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇതിനെ നമുക്ക് റീറൈറ്റ് ചെയ്ത് എങ്ങനെ ചെയ്താം, സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ആകുമ്പോൾ h → 0 f(x) എന്ന് പറയുന്നത് എന്താണ്, a − h ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ കേസിൽ
limit x tends to a minus f of x is equal to limit h tends to 0 f of a minus h. Ini right hand limit in the case anjinenge, limit x tends to a plus f of x is equal to limit h tends to 0 f of a plus h. If x tends to a plus, a in the right hand side value, which is very close to a. Now, this point is a plus h. Now, x is a plus h. Now, x is equal to a plus h. Where h equal to 0.0001. Now, x is a like 10 d. In this example, a plus h. X is a plus h. Now, a plus h is a like 10 d. Now, h is a minus a like boom. Now, h tends to a minus a is 0. Now, as x tends to a, x is a like 10 d. H tends to 0. Now, substitute this. Limit x tends to a plus f of x is equal to x tends to a, h tends to 0. Now, limit x tends to 0. F of x is equal to a plus h. Now, this is the right hand limit in the formula. Now, we will do this. Now, we will do the 23rd question. P question complete. Now, we will limit x tends to 0 f of x first. Now, we will left hand limit and right hand limit. And then, we will break the function. First, we will left hand limit. Now, 0 and left hand limit is a value, which is very close to 0. Now, this is x. Now, x is 0 and left hand limit. In this case, 0 and left hand limit values are 0 and left hand limit. Now, you will see the function. X less than 0 ആകുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്താണ് 2x plus 3 ആണ് അപ്പോൾ ഇവിടെ ചൂസ് ചെയ്യേണ്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ 2x plus 3 ആണ് അപ്പോൾ അതൊക്കെ ഫസ്റ്റ് തന്നെ കണ്ടുപിടിച്ച് വെക്കാം ഇനി നമുക്ക് ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കൊടുക്കാം അപ്പോൾ ഇവിടെ a യുടെ ഭാഗത്ത് ഉള്ളത് എന്താണ് 0 ആണ് അപ്പോൾ എവിടെയൊക്കെ നിങ്ങൾ a കാണുന്നു അവിടെയൊക്കെ നിങ്ങൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യ f of x is equal to limit h tends to 0 f of but a എന്ന് പറയുന്നത് 0 ആണ് അപ്പോൾ 0 minus h എന്ന് വരും നമ്മൾ ഒന്നും ചെയ്തില്ല ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിന്റെ ഫോർമുലയിൽ a യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കൊടുത്തു അത്രേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് കിട്ടിയത് ലിമിറ്റ് x tends to 0 f of 0 minus h ആണ് അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഫംഗ്ഷൻ നമ്മൾ ചൂസ് ചെയ്ത ഫംഗ്ഷൻ എന്താ f of x is equal to 2x plus 3 ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് f of 0 minus h ആണ് അപ്പോൾ x ന്റെ ഭാഗത്തൊക്കെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യ 0 minus h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യ അപ്പോൾ എന്ത് കിട്ടും 2 ഇൻറ്റു 0 മൈനസ് എച്ച് പ്ലസ് 3 ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ഇൻസൈഡിലേക്ക് പോകുമ്പോൾ 2 ഇൻറ്റു 0 മൈനസ് 2 എച്ച് പ്ലസ് 3 എന്ന് കിട്ടും അല്ലേ സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 0 മൈനസ് 2 എച്ച് പ്ലസ് 3 ഇപ്പം ഈ മൈനസ് 2 എച്ച് പ്ലസ് 3 നമുക്ക് ഇവിടെ എഴുതാം സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് 2 എച്ച് പ്ലസ് 3 ഇനി എന്ത് ചെയ്താൽ മതി എച്ചിന് നിങ്ങൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്ത് കിട്ടും മൈനസ് 2 ഇൻറ്റു 0 പ്ലസ് 3 എന്ന് കിട്ടും സോ ആൻസർ ഇസ് 3 അപ്പോൾ നമുക്ക് എൽ എച്ച് എൽ എന്ന് പറയുന്നത് 3 ആയിട്ടാണ് കിട്ടിയത് ഇനി നമുക്ക് ആർ എച്ച് എൽ കണ്ടുപിടിക്കാം അപ്പോൾ ആർ എച്ച് എൽ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ആണ് ദാറ്റ് ഇസ് ഈക്വൽ ടു അതെന്താണ് ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 0 പ്ലസ് എച്ച് അല്ലേ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ എയുടെ ഭാഗത്ത് 0 ആണ് അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക എയുടെ ഭാഗത്ത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 0 പ്ലസ് എച്ച് എന്ന് കിട്ടും അല്ലേ ഇനി എന്ത് വെച്ചാൽ ഫംഗ്ഷൻ ചൂസ് ചെയ്യണം അപ്പോൾ 0 പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ 0നെക്കാട്ടും വലിയ നമ്പേഴ്സ് ആണ് 0ൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ അല്ലേ അപ്പോൾ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം അപ്പോൾ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ് അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ് 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ് അപ്പോൾ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടതോ എഫ് ഓഫ് 0 പ്ലസ് എച്ച് ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ ഈ എക്സിൻ്റെ ഭാഗത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 0 പ്ലസ് എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്ത് കിട്ടും 3 ഇൻറ്റു 0 പ്ലസ് എച്ച് പ്ലസ് 1 എക്സിൻ്റെ ഭാഗത്ത് 0 പ്ലസ് എച്ച് എഴുതി പ്ലസ് 1 എഴുതി സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 3 ഇൻസൈഡ് 3 ഇൻറ്റു 0 ഇസ് 0 പ്ലസ് 3 ഇൻറ്റു എച്ച് ഇസ് 3 എച്ച് പ്ലസ് 3 ഇൻറ്റു 1 ഇസ് 3 അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 3 എച്ച് പ്ലസ് 3 എന്നാണ് കിട്ടിയത് അപ്പോൾ നമുക്ക് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 3 എച്ച് പ്ലസ് 3 എന്ന് എഴുതാം അപ്പോൾ ഇവിടെ വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി എച്ചിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എന്ത് കിട്ടും 0 പ്ലസ്
3 into 0 plus 3, that is equal to 0 plus 0 plus 3. So value is 3. Appo namaku RHL nu parayanadum 3 aitana kittiyathu. Appo LHL 3 aanu, RHL um 3 aanu. Adu kondu namaku endu parayam, limit x tends to 0 f of x is equal to 3. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ അതും കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ നെക്സ്റ്റ് വൺ നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ വണ്ണിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കണ ഒരു വാല്യൂ എടുക്കുക. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റാണ് ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ വണ്ണിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ വാല്യൂ എടുക്കുന്നത്, എക്സ് എന്ന് പറഞ്ഞ വാല്യൂ. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ 1 ആണ്. ഇനി നിങ്ങളിവിടെ നോക്കുക, എക്സ് ലെസ് ദാൻ 1 ആകുമ്പോൾ ഫംഗ്ഷൻ ഏതാണ്? ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴൊക്കെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ വണ്ണിൻ്റെ ഇവിടെയാണ് നമ്മുടെ 0 കിടക്കുന്നത്. അപ്പോൾ 0നെക്കാട്ടും വലുതാവുമ്പോഴൊക്കെ, ഇപ്പോൾ ഇവിടുത്തെ ഈ വാല്യൂസിനൊക്കെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ ഈ വണ്ണിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വാല്യൂ 0നെക്കാട്ടും എന്താണ്? വലുതാണ്. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യേണ്ട ഫംഗ്ഷൻ എന്താ? 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ്. ഇവിടെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ്. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ കേസ് നോക്കാന്ന് വെച്ചാൽ, റൈറ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ കേസ് നോക്കാന്ന് വെച്ചാലോ, ഈ വണ്ണിൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കണ വാല്യൂ എടുക്കുക. ഇപ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ കേസ് നോക്കാന്ന് വെച്ചാലും ഇത് തന്നെയാണ്, വണ്ണിൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കണ വാല്യൂ 0നെക്കാട്ടും വലുത് തന്നെയാണ്. അപ്പോൾ ഈ കേസിലും ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? 3 ഇൻറ്റു എക്സ് പ്ലസ് 1 തന്നെയാണ്. ഇപ്പോൾ രണ്ട് കേസിലും നമ്മുടെ ഫംഗ്ഷൻ സെയിം തന്നെയാണ്. ഫോർമുലയിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, വേഗം തന്നെ ആൻസർ കിട്ടും. വേഗം ചെയ്യാം. ഇവാലുവേറ്റ് ചെയ്യാം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് 1 മൈനസ് എച്ച് അല്ലേ? കാണിച്ചാൽ ഇവരിനെ കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ എയുടെ ഭാഗത്തുള്ളത് എന്താണ്? ഇവിടെ 1 ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു LHL-ൻ്റെയും RHL-ൻ്റെയും കേസിൽ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ എക്സിൻ്റെ ഭാഗത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 1 മൈനസ് എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക LHL കാണുമ്പോൾ. അപ്പോൾ എന്ത് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 3 ഇൻറ്റു 1 മൈനസ് എച്ച്. ഇവിടെ ഉള്ളത് എന്താണ്? 1. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 3 ഇൻസൈഡിലേക്ക് കൊടുക്കുമ്പോൾ 3 മൈനസ് 3H പ്ലസ് 3 എന്ന് കിട്ടും. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ചിന് നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും? 3 മൈനസ് 3 ഇൻറ്റു 0 ഇസ് 0 പ്ലസ് 3 എന്ന് കിട്ടും. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 6. അപ്പോൾ നമുക്ക് LHL എന്ന് പറയുന്നത് 6 ആണ് കിട്ടിയത്. നമുക്ക് RHL കണ്ടുപിടിക്കാം. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് 1 പ്ലസ് എച്ച് അല്ലേ? RHL-ൻ്റെ കേസിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് ആണ്. അപ്പോൾ ഇവിടെ എയുടെ ഭാഗത്തുള്ളത് എന്താണ്? എയുടെ ഭാഗത്ത് 1 ആണ് ഉള്ളത്. നമ്മളിവിടെയും 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ ചൂസ് ചെയ്യേണ്ട ഫംഗ്ഷൻ എന്താണ്? 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 3 ഇൻറ്റു, ഇവിടെ എക്സിൻ്റെ ഭാഗത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 1 പ്ലസ് എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ? എഫ് ഓഫ് എക്സ് എന്ന് പറയണത് ഇവിടെ എന്താണ്? 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ്. നമുക്ക് വേണ്ടത് എഫ് ഓഫ് 1 പ്ലസ് എച്ച് ആണ്. ഇപ്പോൾ ഈ എക്സിൻ്റെ ഭാഗത്ത് കിടക്കുന്നത് 1 പ്ലസ് എച്ച് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ എക്സിൻ്റെ ഭാഗത്ത് 1 പ്ലസ് എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 3 ഇൻറ്റു 1 പ്ലസ് എച്ച്, പിന്നെ ബാക്കി ഇവിടെ ഒരു പ്ലസ് 1 ഉണ്ട്. ഇനി 3 ഇൻസൈഡിലേക്ക് കൊടുക്കുക. ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 3 മൈനസ് 3H പ്ലസ് 3. ഇപ്പോൾ എച്ചിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 മൈനസ് 3 ഇൻറ്റു 0 പ്ലസ് 3. അപ്പോൾ എന്ത് കിട്ടും? 3 പ്ലസ് 3 ദാറ്റ് ഇസ് ഈക്വൽ ടു 6. അപ്പോൾ ഇവിടെയും LHL എന്ന് പറയുന്നത് RHL-നോട് ഈക്വൽ ആണ്. സോ ലിമിറ്റ് എക്സിസ്റ്റ്, ലിമിറ്റ് എന്ത് ചെയ്യുന്നു? എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു എന്തായിട്ട് കിട്ടി? രണ്ടും സെയിം ആണല്ലോ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 6.